ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏദൻ ഡയറീസ്. ഇന്ന് തിരുവോണമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തിരുവോണ ആശംസകൾ. ഞങ്ങളുടെ ഓഫീസിലെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത്. രാവിലെ തന്നെ ഇത് രാജിയും റംസീനായും കടക്കിൽ പോയി പൂക്കളത്തിന് ആവശ്യമായിട്ടുള്ള പൂവൊക്കെ വാങ്ങിയിട്ട് വന്നു. പിന്നെ രാജിയാണ് പൂക്കളം ഇടാനായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് അവളാണ് ഏറ്റത്. അവൾ അടിപൊളിയായിട്ട് ഇടുകയും ചെയ്തേട്ടാ. അപ്പോൾ തലേ ദിവസം തന്നെ ഞങ്ങൾ ഇതുപോലെ പൂമാല പോലത്തെ, അതായത് റെഡിമെയ്ഡ് പൂവൊക്കെ വാങ്ങി ഇതുപോലെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുങ്ങിയൊക്കെ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ റേസൂനെ ഒരുക്കണമായിരുന്നു. അപ്പോൾ പക്ഷെ അവനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല, കാര്യം അവൻ പൂവൊക്കെ വാരി അറിയുമല്ലോ. പിന്നെ എടുക്കുന്നേ വന്നിട്ട് കുറച്ച് ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരുമൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇക്കായി ആ സമയത്ത് റെഡിയായിട്ട് വന്നു. പിന്നെ അപ്പോൾ ഞങ്ങളെക്കാളും ഒക്കെ ആഗ്രഹമായിരുന്നു ഇവർക്ക് എന്തായാലും ഓഫീസിലൊരു ഓണം സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത്. അതിലുപരി എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു, പക്ഷേ റേക്ക് കൂടാൻ പറ്റിയില്ല. കാരണം ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കിലായിരിക്കും. കടയിലാണെങ്കിലും അതുപോലെ തന്നെ സ്കൂളിലാണെങ്കിലും എക്സാംസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായൊരു തിരക്കുണ്ട്. പിന്നെ നമ്മൾ ഈ ഡ്രസ്സ് സ്റ്റിച്ചിങ്ങിന് കൊടുക്കുന്നത് ആണ് ഒരു താമസം. എൻ്റേത് തലേദിവസം കിട്ടി. റേയുടെ ഓണം സെലിബ്രേഷനുള്ളത് അന്നാണ് കിട്ടിയത്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാനൊരു അത്തപ്പൂക്കളം ഇട്ടിട്ടില്ല. അതിൻ്റെ അതായത് അത്തപ്പൂക്കളം ഇടാൻ സഹായിച്ചിട്ടില്ല, അതിനെ കൂട്ടത്തിൽ കൂടിയിട്ടില്ല, അതിനുള്ള അവസരം എനിക്കുണ്ടായിരുന്നില്ല. ഒന്ന്, ഞാനധികം ഓണം സെലിബ്രേഷൻ്റെ സമയം നാട്ടിലുണ്ടാവാറില്ല. അതല്ലെങ്കിൽ നമ്മളങ്ങനെ ഓണം സെലിബ്രേറ്റ് ചെയ്യാറില്ല. മീൻസ് അത്തപ്പൂക്കളമൊന്നും ഇട്ട് സെലിബ്രേറ്റ് ചെയ്യാറില്ല. പിന്നെ അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെ ആഘോഷിച്ചില്ല. പൂക്കളത്തിൻ്റെ അടുത്തു നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് പലപ്പോഴും, പക്ഷേ അങ്ങനെ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ പൂക്കളം ഇടുക എന്നൊരു ഇതിലോട്ട് ഇതുവരെ ഞാൻ എത്തിയിട്ടില്ല. പക്ഷേ ഇതെനിക്കൊരു അവസരമായിരുന്നു. രാവിലെ റെഡിയായി ചെന്നതിന് ശേഷം പൂവരിയലും അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പം ഞാൻ ചോദിച്ചു തലേ ദിവസം നിങ്ങൾക്ക് ഇട്ട് വെച്ചുകൂടെയും ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി ഇതാണ് അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, എല്ലാവരും ചേർന്നിട്ട് അരിയലും വർത്തമാനങ്ങളും കളികളും ഒക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പം ശരിക്കും ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം ഭയങ്കര നിർബന്ധമായിരുന്നു എല്ലാത്തിലും ഇൻക്ലൂഡ് ആവണം എന്നുള്ളത്. പിന്നെ അതുപോലെ ഡ്രസ്സിൻ്റെ കേസാണെങ്കിലും ഇതൊരു പഴയ സെറ്റ് സാരിയാണ്. അപ്പോൾ ഞാൻ ബ്ലൗസൊക്കെ തയ്പ്പിച്ചെടുത്തു. ഞാൻ സെറ്റ് സാരി ആയിരുന്നു, രാജി സെറ്റും മുണ്ടുമാണ് കൊടുത്തത്. പിന്നെ റംസീനാണെങ്കിൽ പാവാട, സെറ്റിൻ്റെ പാവാടയും ബ്ലൗസും അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിലും ഞങ്ങളെല്ലാവരും ഒരു വെറൈറ്റി ആയിരുന്നു. പിന്നെ ഒരു കുഞ്ഞ് റീലൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ നല്ലപോലെ എൻജോയ് ചെയ്തു. അപ്പോൾ രാജിയാണ് കൂടുതലും പൂക്കളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. നമ്മൾ ജസ്റ്റ് പൂവൊക്കെ അരിഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. ഡിസൈനൊക്കെ പുള്ളിക്കാരി തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം കടയിലുള്ള സ്റ്റാഫിനെയും കൂടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ ഓണം ആഘോഷിച്ചത്. നോർമലി അവർക്ക് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്, കച്ചവടത്തിൻ്റെ തിരക്കാണ്. എപ്പോഴും ആൾ വന്നും പോയി വന്നും പോയി, അല്ലെങ്കിൽ അവർക്ക് റെസ്റ്റ് എടുക്കാൻ പോലും സമയമില്ലാത്ത രീതിയിലായിരുന്നു. പക്ഷേ അവരും ഇപ്രാവശ്യം നമ്മുടെ കൂടെ കൂടി. നമ്മൾ പുറത്താണ് ഫുഡ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ അവർക്കും പോയി ഫുഡ് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാനൊക്കെ ഒരു അവസരം കിട്ടി. നമ്മൾ ഓഗസ്റ്റ് 24 ഈ ഒരു പരിപാടി ആഘോഷിച്ചത്. 23 സെലിബ്രേറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഒരു തീരുമാനത്തിലായിരുന്നു. പക്ഷേ എൻ്റെ ഈ ഒരു സെറ്റ് സാരിയൊന്നും തേച്ചൊന്നും സമയത്ത് കിട്ടിയില്ല. അപ്പോൾ അത് ഇതാണ് നമ്മുടെ പൂക്കളം. രാജി അതിനുള്ള ഇട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൂടി ഞാൻ ചെന്ന് വീഡിയോ എടുത്തതാണ്. അത്തപ്പൂക്കളം ഇടുന്നതിൻ്റെ ബിഹൈൻഡ് ദ സ്ക്രീൻ പണിയാണ് നിങ്ങളീ കാണുന്നത്. ഒരു സൈഡിൽ ലിഞ്ചു റംസീനെ കൂടി ഇരുന്ന് പൂ അരിയുന്നുണ്ട്, കൂട്ടത്തിൽ നല്ല കത്തിയടിക്കുന്നുണ്ട്. രാജി അരിഞ്ഞ പൂവിനെ എല്ലാം കൂടി പൂക്കളത്തിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൈ സഹായിക്കാതെ ഞങ്ങളുടെ ഫിനാൻസ് മാനേജർ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതോ ഞങ്ങളുടെ പൂക്കളം ഇങ്ങനെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ദേവിയുടെ വാടാമല്ലി പൂവാണ് ഈപ്പിച്ചിരുന്നത്. ഇവർ രണ്ടുപേരുടെയും പ്രയത്നം നമ്മളാരും കാണാതെ പോകരുത്. അവസാനം ദേ എനിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് രാജി എനിക്ക് പൂവൊക്കെ എടുത്ത് തന്നു. ഞാനിങ്ങനെ ഇടുകയാണ്. പിന്നെ നമ്മൾ ഓരോ ഷർട്ടിൻ്റെ ബോക്സിലാണ് പൂവൊക്കെ ഇരുത്തി വെച്ചത് കേട്ടോ. നമ്മൾ 5 or 6 കളേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു പൂക്കളം കംപ്ലീറ്റ് ചെയ്തത്. അതിനകത്ത് എന്താണ്, ജമന്തിപ്പൂ, മഞ്ഞയും ഓറഞ്ചും ജമന്തി ഉണ്ടായിരുന്നു, വാടാമുല്ല ഉണ്ടായിരുന്നു, റോസ് ഉണ്ടായിരുന്നു, ചെമ്പകം ഉണ്ടായിരുന്നു, പിന്നെ വെള്ള കളർ ഒരു പൂവ്, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. നമ്മൾ കടയ്ക്കിൽ നിന്നാണ് പൂ വാങ്ങിച്ചത്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൂവിനൊക്കെ ഭയങ്കര റേറ്റാണ്. ഞങ്ങൾ 2 മുന്നേ പോയി ജസ്റ്റ് ഒന്ന് നോക്കി ചോദിച്ചും പറഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായി. പിന്നെ രാവിലെ അന്ന് രാവിലെ റംസീനായും രാജയും കൂടെ പോയിട്ടാണ് വാങ്ങിയിട്ട് വന്നത്.
അങ്ങനെ പൂക്കളമൊക്കെ ഏകദേശം കംപ്ലീറ്റായി. പിന്നെ അപ്പോൾ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമൊക്കെ ആയി വന്നു കേട്ടോ. എല്ലാവരും വിശപ്പിൻ്റെ വിളി അറിയിച്ചു തുടങ്ങി. പിന്നെ നമ്മൾ രണ്ട് ട്രിപ്പായിട്ട് പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണസദ്യ. നമ്മൾ നിലമേ തന്നെയുള്ള ഒരു ഹോട്ടലിൽ പോയിട്ടാണ് കഴിച്ചത്. നമ്മൾ നേരത്തെ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 15 പേർക്കുള്ള സദ്യ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ റംസീനെ അവിടുത്തെ സ്റ്റാഫിനോട് പറയുകയാണ് എനിക്കൊരു ഫോട്ടോ എടുത്തു തരുമോ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പതുക്കെ എനിക്ക് സദ്യ കഴിക്കാൻ സമയമായതുകൊണ്ട് ഫോൺ മാറ്റി വെച്ച് വീഡിയോ ഓണാക്കിയിട്ടിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങി. നല്ല കിടിലം ഫുഡായിരുന്നു കേട്ടോ. നോർമലി നമ്മൾ കല്യാണങ്ങളൊക്കെ പോകുമ്പോഴാണ് സദ്യ ഇങ്ങനെ കാര്യമായിട്ടിരുന്ന് കഴിക്കുക. ഇപ്പോൾ കുറേ നാളായി കല്യാണത്തിനൊക്കെ പോയിട്ട്. അതുകൊണ്ട് ഞാൻ നല്ല എൻജോയ് ചെയ്താണ് ഫുഡ് കഴിച്ചത്. എല്ലാ കറികളും എടുത്തു. നല്ല ടേസ്റ്റായിരുന്നു. രണ്ട് ടൈപ്പ് പായസം ഉണ്ടായിരുന്നു. അപ്പോൾ റംസീനെ പായസം കഴിക്കുന്നത് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കൊള്ളാം സൂപ്പറാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെ ഇക്ക ഇപ്പോൾ കാണുന്നുണ്ടാവുമെന്നൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ഓഫീസിൽ വന്നു. അപ്പോൾ താഴത്തെ സ്റ്റാഫുകളെല്ലാവരും മുകളിലോട്ട് വന്ന് ഫോട്ടോ എടുക്കാനായിട്ട് പൂക്കളത്തിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ വിളക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ചുമ്മാ ഒരു പൂക്കളം ഇട്ടു. നമ്മുടെ ഒരു സന്തോഷം. പിന്നെ അപ്പം എല്ലാവർക്കും അതിൻ്റെ കൂടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം. അങ്ങനെ അവർ കയറി വന്നതാണ്. അങ്ങനെ ജുമ്മൽത്താത്തയും ചേച്ചിയും കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കുകയാണ് പൂക്കളത്തിനോട്. ഈ ചേച്ചിയാണ് കേട്ടോ എനിക്ക് സാരിയൊക്കെ ഉടുപ്പിച്ചിരുന്നത്. ഇതാണ് നമ്മുടെ പുറത്തുനിന്നുള്ള വ്യൂ. ആ സമയമൊക്കെ ആയപ്പോൾ റയ സ്കൂളിൽ നിന്ന് വന്നു. അവർക്കായിരുന്നു ഭയങ്കര വിഷമം, ഇത് ആഘോഷിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ നെക്സ്റ്റ് ഡേ അവർക്ക് സ്കൂളിൽ ഓണപ്പരിപാടി ഉണ്ടായിരുന്നു. ദേ റേസ് ബേബിയും ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഞങ്ങളുടെ ഓഫീസിലെ ഒരു കുഞ്ഞ് ഓണാഘോഷം. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ എന്തായാലും പിള്ളേരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച്, റംസീനയുടെ മക്കൾക്ക് ഒന്നും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ അവരൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് റയയുടെ ഓണത്തിൻ്റെ ഡ്രസ്സ്. അവൾക്ക് അടുത്ത ദിവസമായിരുന്നു ഓണപ്പരിപാടി. അപ്പോൾ അവളും സ്കൂളിൽ പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ അടിച്ചു പൊളിച്ചു. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസൊക്കെ കാണണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്യണം. ഇൻസ്റ്റഗ്രാം ID ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. രണ്ട് ദിവസം കഴിഞ്ഞുള്ള അത്തപ്പൂക്കളത്തിൻ്റെ അവസ്ഥയും കൂടി ഞാനിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ്.